നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ലബനീസ് അതിർത്തി സന്ദർശിച്ചു ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ലിതാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ളയെ തുരത്തുമെന്നും അതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ജനങ്ങളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുമെന്നും സന്ദർശന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കി പ്രതിരോധ ആക്രമണ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു അവലോകനം കമാൻഡർമാരുമായി അദ്ദേഹം നടത്തി നോർത്തേൺ കമാൻഡ് മേധാവി മേജർ ജനറലിനൊപ്പമായിരുന്നു നെതന്യാഹു ലബനൻ അതിർത്തി സന്ദർശിച്ചത് ഒറി ഗോർഡിൽ തൊണ്ണൂറ്റിയൊന്നാം ഡിവിഷൻ കമാൻഡർ ബ്രിഗ് ജനറൽ ഷായ് കൽഫറും ബ്രിഗേഡ് കമാൻഡർമാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നോർത്തേൺ നഹാൽ ബ്രിഗേഡിലെ കമാൻഡർമാരുമായും കൂടിക്കാഴ്ച നടത്തി നാളെ പോരാട്ടത്തെക്കുറിച്ച് ഇവരുമായി സംസാരിക്കുകയും വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തു ഇവിടെ സന്ദർശിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു താൻ ഇവിടെ വടക്കൻ അതിർത്തിയിലാണ് ഹിസ്ബുള്ളയുടെ മുഴുവൻ ഭൂഗർഭ തീവ്രവാദ ശൃംഖലയും ഇല്ലാതാക്കിയിട്ടുണ്ട് വിമാനങ്ങളും നമ്മുടെ വീര പോരാളികളും ശക്തരാണ് ഗലീലയിൽ റെയ്ഡ് നടത്താനും ഗാസയിൽ നടന്നതിലും വലിയ കൂട്ടക്കൊല നടത്താനും തയ്യാറായിരുന്നു ഇസ്രായേൽ എന്നാൽ വടക്കൻ ഇസ്രായേലിൽ ശാന്തതയും സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല നിവാസികളെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും പ്രാധാന്യം നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഞങ്ങൾ ലബനനിലെ എല്ലാ മേഖലകളിലും ആക്രമണം നടത്തുകയാണ് വടക്ക് ശാന്തവും സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗം വടക്കൻ പ്രദേശത്തെ തങ്ങളുടെ താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക ഇതിനായുള്ള ശ്രമങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നു നമുക്കെതിരായ ഏത് നടപടിക്കും ശക്തമായി പ്രതികരിക്കണം ഇറാനിൽ നിന്നുള്ള ഹിസ്ബുളയുടെ പൈപ്പ് ലൈൻ വിച്ഛേദിക്കണം ഇതിനെല്ലാം നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇൻ ഇസ്രായേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടി ഒന്ന് പരിശോധിക്കാം ഒരു ലക്ഷ്യം വെച്ചുള്ള ഐ ഡി എഫ് ഓപ്പറേഷനിൽ ഞങ്ങളുടെ സൈന്യം ഒരു ഹിസ്ബുള്ള ഭീകര സംഘടനയെ തകർത്തുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് ഈ സംയുക്ത ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള നുഴഞ്ഞുകയറ്റവും ഐ ഡി എഫ് സൈനികർക്കെതിരായ ആക്രമണവും ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഹിസ്ബുള്ള ഉദ്ദേശിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കി കോമ്പൗണ്ടിനുള്ളിൽ സൈനികർ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങളും ഒളിത്താവളങ്ങളും ദീർഘനേരം താമസിക്കുന്നതിനുള്ള ലോജിസ്റ്റിക്കൽ മെഡിക്കൽ സപ്ലൈകൾ സൈനിക കൂടാരങ്ങൾ ആയുധങ്ങൾ എന്നിവ സൂക്ഷിച്ചിരുന്നുവെന്നും അവ സ്ഥാപിച്ചിരുന്നുവെന്നും അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നും ഐ അറിയിച്ചു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഗാസായുദ്ധവുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖ ചോർത്തിയതിന് നെതന്യാഹുവിന്റെ സഹായികൾ ഉൾപ്പെടെ ചിലർ അറസ്റ്റിലായിരുന്നു ഈ വിഷയത്തിൽ ഇസ്രായേലിൽ രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡും മുൻ മന്ത്രി ബെന്നി ഗാൻസും നദന്യാഹുനെതിരെ വാർത്താ സമ്മേളനത്തിൽ രംഗത്തെത്തി നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് രേഖ ചോർന്നോ എന്നതല്ല മറിച്ച് രാജ്യരഹസ്യങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി വിൽപ്പന നടത്തിയോ എന്നതാണ് പ്രശ്നം എന്ന് ഇരുവരും പറഞ്ഞു ഹമാസ് പിടിയിലുള്ള ബന്ധികളുടെ ബന്ധുക്കൾ നെതന്യാഹുനെ വിമർശിച്ചു വെടിനിർത്തല ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഗാസയിലും ലബനാനിലും വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് തന്നെ ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ല എന്നാണ് മാത്രമല്ല ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് തുരത്തുമെന്നും ഇസ്രായേൽ നേതാക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത